ഒരിക്കൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നിങ്ങനെ രാത്രി സഞ്ചരിക്കുകയാണ് ആ രാത്രി സഞ്ചാരം ആളുകളെ കുറിച്ച് അവരുടെ പ്രജകളെ കുറിച്ച് അറിയാനാണ് സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹു സഞ്ചരിക്കാറുള്ളത് അങ്ങനെ തന്റെ രാത്രിയിലെ ഒരു സഞ്ചാരം നടക്കുന്ന വേളയിൽ സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹു കേൾക്കുന്നത് ഒരു സ്വഹാബി വനിത ഒരു വൃദ്ധ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പാടുന്നതാണ് എപ്പോഴാണ് എനിക്കൊന്ന് നബി തിരുമേനിയെ കാണാൻ സാധിക്കുക മരണമേ നീ ഒന്ന് വേഗം വന്ന് പുൽകിയാലും മരണമേ നീ ഒന്ന് നേരത്തെ വന്നാലും അങ്ങനെ വന്നാൽ ഹൽ തജ്മഅന്നി വഹബീബി അദ്ദാറ സ്വർഗത്തിൽ എനിക്ക് എൻ്റെ ഹബീബിനോടൊപ്പം ചേർന്നു നിൽക്കാലോ എന്നാണ് ആ പാട്ട് മുഹമ്മദ് നബിക്കായിരിക്കട്ടെ എല്ലാ സ്വലാത്തും അവിടുത്തെ പരിശുദ്ധമായ അവിടുത്തെ കുടുംബത്തിന് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പ്രത്യേകമായ സ്വലാത്താണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് ആ സ്വലാത്തെല്ലാം എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹതിയായ ഈ സഹോദരി കരയുന്നത് അത് കേൾക്കുമ്പോ അത് കേട്ടപ്പോ ആ തെരുവിൽ മദീനയുടെ തെരുവിലങ്ങ് കുത്തിയിരുന്നു ഇസ്ലാമിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഖലീഫ ഫബക്ക എന്നിട്ടങ്ങ് കരയാൻ തുടങ്ങി ആ കരച്ചിൽ കഴിഞ്ഞിട്ട് ആ അർദ്ധരാത്രി പോയി ആ വൃദ്ധയുടെ വാതിലിൽ മുട്ടി വാതിലിൽ മുട്ടിയിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ വൃദ്ധയോട് കെഞ്ചി ചോദിച്ചു ഞാൻ ഉമറാണ് ഞാൻ അമീറുൽ മുഅ്മിനീനാണ് നിങ്ങൾ പാടിയിരുന്നില്ലേ നേരത്തെ അങ്ങനെ ഒരു ബൈത്ത് ആ പാട്ടിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞത് മരണം വന്നാൽ എനിക്ക് എന്റെ ഹബീബിനെ കാണാമെന്നല്ലേ അങ്ങനെയായിരുന്നു സഹാബാക്കൾ എല്ലാവരും ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരണം വരുന്ന സമയം വല്ലാത്ത അവശതയാണ് ആ സമയത്ത് ആളുകളൊക്കെ കരഞ്ഞു നിൽക്കുകയാണ് ബിലാൽ അസ്റഫുൽ ഖൽഖിന്റെ ഏറ്റവും അടുത്ത സ്വഹാബിയാണ് അപ്പോ ഭാര്യ കരയുന്നുണ്ട് മറ്റുള്ളവർ കരയുന്നുണ്ട് അപ്പോഴാണ് കാർമേഘങ്ങൾ മാറിപ്പോയി പെട്ടെന്ന് സൂര്യശോഭ ഇങ്ങനെ വരുന്ന പോലെ സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിച്ചു എന്നിട്ട് ചോദിച്ചു കരയാൻ എന്താണ് കാര്യം ഞാൻ നാളെ മുഹമ്മദ് നബിയെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോകുന്ന ദിവസമാണ് പുതിയാപ്പള ചമഞ്ഞിറങ്ങുന്നത് പോലെ ഞാനിതാ ഹബീബിന്റെ പരിശുദ്ധമായ ചാരത്തേക്ക് പോകുന്ന നേരത്ത് നിങ്ങൾ എന്തിനു കരയണം എന്നായിരുന്നു സയ്യിദുന ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതുതന്നെയാണ് മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ ചെന്നിട്ട് ഈ വൃദ്ധയോട് ചോദിക്കുന്നത് അതാണ് ഒന്നുകൂടി ആവർത്തിക്കുമോ ആ ഗാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഗാനം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വീണ്ടും പാടി അപ്പോൾ ഉമർ ചോദിക്കാൻ ആ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഉമറിനെ കൂടി ചേർക്കുമോ ഈ ഉമറിനെ കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർക്കുമോ ഹബീബിന്റെ ചാരത്തേക്ക് നിങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുമ്പോൾ അതേ ദുആയിൽ ഉമറും ഉണ്ടാകണം എന്ന് ദുആ ചെയ്യുമോ അപ്പോൾ ആ സഹോദരി അങ്ങനെ ദുആ ചെയ്യുമ്പോൾ വീണ്ടും കരഞ്ഞ് ആ വാതിൽ പടിക്കൽ കുത്തിയിരിക്കുന്ന സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചിത്രം നമ്മൾ കാണുകയാണ് ഇതായിരുന്നു ഞാൻ പറഞ്ഞത് സ്വഹാബാക്ക അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ഇഷ്ടപ്പെട്ടു